വിശദമായ വാർത്തകളിലേക്ക്. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയിൽ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറിയ നിലയിലായി. കിഴക്കൻ വെള്ളത്തിന്റെ വരവും വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നുണ്ട്. നാലഞ്ച് ദിവസങ്ങളിലായി ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇത് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിൽ പെയ്യുന്ന ശക്തമായ മഴയും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കി. കൈനകരി, പുളിങ്കുന്ന്, ചമ്പക്കുളം, മുട്ടാർ, തലവടി, എടത്വ തുടങ്ങിയ പഞ്ചായത്തുകളിലെല്ലാം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറിയ നിലയിലാണ്. മങ്കൊമ്പ് ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തലവടി പഞ്ചായത്ത് 7-ാം വാർഡിൽ കുന്നുമ്മാടി, കുതിരച്ചാൽ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിലും വെള്ളം കയറിയ നിലയിലായിട്ടുണ്ട്. തലവടി പഞ്ചായത്ത് 11-ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരിശുഭൂമി കൃഷിയോഗ്യമാക്കി കപ്പകൃഷി ആരംഭിച്ച പറമ്പിലും വെള്ളം കയറി. രാമങ്കരി, തലവടി, തകഴി തുടങ്ങിയ പഞ്ചായത്തുകളിൽ പുഞ്ചക്കൃഷിക്ക് നിലമൊരുക്കിക്കൊണ്ടിരുന്ന പാടശേഖരങ്ങളിൽ മടവീഴ്ചയും ഉണ്ടായിട്ടുണ്ട്. തലവടി പഞ്ചായത്ത് വട്ടടി കൊച്ചാലും ചുവട് പാടശേഖരത്തിലാണ് മടവീഴ്ച. ഇവിടെ മോട്ടോർ തറ ഉൾപ്പെടെ മടവീഴ്ചയിൽ തകർന്നുപോയി. ചമ്പക്കുളം കൃഷിഭവന് കീഴിലുള്ള പെരുമാരിക്കരി വടക്കേ 900 പാടശേഖരത്തിലാണ് മടവീഴ്ച ഉണ്ടായത്. ഇവിടെ ADM സന്തോഷ്കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. അടിയന്തരമായി മടകുത്തി പാടശേഖരം കൃഷിയോഗ്യമാക്കുന്നതിനുള്ള സഹായം ഉണ്ടാകുമെന്ന് ADM കർഷകർക്ക് ഉറപ്പു നൽകി. AC റോഡിൽ വെള്ളം കയറിയിട്ടില്ലെങ്കിലും കുട്ടനാട്ടിലെ ഇട റോഡുകളിൽ മിക്കതിലും വെള്ളം കയറിയത് മേഖലയിൽ യാത്രാ ദുരിതത്തിന് കാരണമായിട്ടുണ്ട്.